Okay. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലളിതമായ ഭഗവത്ഗീത ഭഗവത്ഗീത ലളിത രൂപത്തിലത്തെ മൂന്നാമത്തെ സെഷനാണ്, മൂന്നാം ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ രണ്ട് സെഷനും നല്ല അറ്റൻറ്റീവ് ആയിട്ട് കേട്ടു, കുറച്ച് നല്ല ഫീഡ്ബാക്കും എനിക്ക് കിട്ടി. അപ്പോൾ ആ ഫീഡ്ബാക്കിന് നന്ദി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇനിയും നമുക്ക് സെഷൻ ഇൻട്രാക്റ്റീവ് ആക്കാം. അപ്പോഴാണ് എനിക്കും മനസ്സിലാവുക നിങ്ങൾക്ക് ശരിക്കും നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്ത് ചോദ്യങ്ങളാണെങ്കിലും ഇത് നമ്മൾ ഇതുവരെ ചെയ്ത സബ്ജക്ട്സിനെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഐസ് ബ്രേക്കർ, ഒരു ചോദ്യം. നിങ്ങളുടെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കുന്നു എന്നാണ് ചോദ്യം. ഹൗ ഡു യു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കുന്നു? നിങ്ങൾക്ക് അത് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കുന്നു? എനിവൺ ക്യാൻ ഷെയർ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പരമാവധി ലളിതമായിട്ട് ആഘോഷിക്കും, വളരെ വിപുലമായിട്ടോ ഇതൊന്നും അല്ല. അച്ഛനും അമ്മയ്ക്കും നന്ദി പറയും. ഓക്കെ ഓക്കെ, താങ്ക് യു യു പി എസ് വനൻ പ്രഭുജി. ലളിതമായിട്ട് ആഘോഷിക്കുന്നു പറയുന്നു. വേറെ ആരെങ്കിലും വേറെ വല്ല റെസ്പോൺസസ് ഉണ്ടോ? അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകും, ഓക്കെ. അത് ഓക്കെ, നമ്മളൊക്കെ ഡിവോട്ടീസ് ആണ്, അപ്പൊ പോകും. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാ, നമ്മള് ഒരു എന്താ പറയാ, ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കും, അതുമേ ഈ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് ആ ക്യാൻഡിൽ കത്തിച്ച് നമ്മളത് കെടുത്തി പാട്ടൊക്കെ പാടി കേക്ക് കട്ട് ചെയ്ത് അങ്ങനെയാണ് പൊതുവെ ഉള്ള ഒരു സെലിബ്രേഷൻ. അപ്പോ ഇറ്റ്സ് ജസ്റ്റ് എൻ ഐസ് ബ്രേക്കർ, ചുമ്മാ നമ്മുടെ ഒരു സെഷനിലേക്ക് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. സോ താങ്ക് യു സുഭദ്ര മാതാജി ആൻഡ് യു പി എസ് മനൻ പ്രഭു, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ റെസ്പോൺസ്. അപ്പോൾ ഒരു ചെറിയൊരു പുനരാഖ്യാനം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലത്തെ നമ്മൾ എന്താ ഇപ്പോൾ ഒരു ചെറിയ റീക്യാപ്പ് നടത്താം. അപ്പോൾ ആരാണ് ഈശ്വരൻ? ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈശ്വരൻ്റെ ഐഡന്റിറ്റി, ആരാണ് ഈശ്വരൻ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, ഓർമ്മയുണ്ടല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ശ്ലോകം വായിച്ചിരുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അപ്പോൾ ഈശ്വരൻ കൃഷ്ണനാണ് എന്നുള്ള ഒരു പരമസത്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഹീ ഈസ് ദ കോസ് ഓഫ് ഓൾ കോസസ്, എല്ലാ കാരണങ്ങൾക്കുള്ള ഏക കാരണം ശ്രീകൃഷ്ണനാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഈശ്വരനെ പറ്റി നമ്മുടെ അറിവ് എന്താണ്? ഈശ്വരനെ പറ്റി നമ്മുടെ അറിവ് എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ ആറ് ഗുണങ്ങൾ അല്ലേ? ആർക്കെങ്കിലും ആ ആറ് ഗുണങ്ങൾ ഏതാന്ന് പറയാൻ പറ്റുമോ അൺമ്യൂട്ട് ചെയ്തിട്ട്? ഐ തിങ്ക് സ്മിത മാതാജി ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ല, അപ്പോ ചിലപ്പോ അറിയില്ല. അറ്റൻഡ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഒന്ന് അത് ആറ് ഗുണങ്ങൾ ഏതാന്ന് പറയാൻ പറ്റുമോ? അതിപ്പോ ആറെണ്ണം ഈശ്വരന്റെ ആറ് ഗുണങ്ങളാണ്, ഈശ്വരന്റെ ആറ് ഗുണങ്ങളാണ്. അത് ആറ് ഗുണങ്ങൾ ഇന്നലെ നമ്മള് അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും നല്ല മനസ്സ്, ഈശ്വരന്റെ ഏറ്റവും നല്ല മനസ്സ് എന്ന് പറയുമ്പോ അത് ഏത് ഗുണത്തിലാ വരണേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭക്തജനങ്ങളെ കാത്തുരക്ഷിക്കുക, ഈശ്വരന്റെ ഗുണങ്ങൾ പ്രധാനമാണ്. രണ്ടാമത് അവരെ വഴി തെറ്റിക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ അവർക്ക് ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവാനുള്ള കാര്യങ്ങൾ അവർക്ക് എന്തെച്ചാ ചെയ്തു കൊടുക്കുക, ആപത്തുനിന്ന് അവരെ രക്ഷിക്കുക, മക്കളും കുട്ടികളും നന്നായിരിക്കാനായിട്ട് അനുഗ്രഹിക്കുക, അച്ഛനും അമ്മയുടെ പൊരുത്തം കിട്ടുക. ഓക്കെ, ഇത് എന്താ പറയാ, ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഈശ്വരൻ നമുക്ക് ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ തരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതല്ല ഈശ്വരന്റെ ആറ് ഗുണങ്ങൾ. ശാസ്ത്രപ്രകാരം ഈശ്വരന്റെ ആറ് ഗുണങ്ങളുണ്ട്. അതേതാന്ന്
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഇന്നലെ അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയാം, ഈശ്വരന്റെ ആറ് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ, ഈശ്വരന്റെ സൗന്ദര്യം, ഈശ്വരനാണ് ഏറ്റവും സുന്ദരനായ വ്യക്തി. ഈശ്വരനെക്കാട്ടിലും സൗന്ദര്യമുള്ള ഒരു ജീവാത്മാവും ഇല്ല. ഈശ്വരനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്. അപ്പൊ ആദ്യത്തെ ഗുണം സൗന്ദര്യം. പിന്നെ യശസ്, ഈശ്വരനുള്ള യശസ്, മറ്റാർക്കുമില്ല അത്രത്തോളം യശസ്സുള്ള, അത്രയും ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ഈശ്വരൻ, ഭഗവാൻ. മൂന്നാമത്തെ ഈശ്വരൻ, ഈശ്വരന്റെ ഗുണം എന്ന് പറയുന്നത് ജ്ഞാനം. ഈശ്വരൻ എല്ലാം അറിയാം. അത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആർക്കും അറിയാത്ത എന്താണെങ്കിലും അതൊക്കെ ഈശ്വരനെ അറിയാം. അപ്പൊ മൂന്നാമത്തെ ഗുണം ജ്ഞാനം. നാലാമത്തെ ഗുണം ഈശ്വരനാണ്, ഹി ഈസ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ്, ധനവാൻ, ഏറ്റവും വെൽത്തുള്ള, ഏറ്റവും ധനമുള്ള വ്യക്തി ഈശ്വരനാണ്. മോസ്റ്റ് ഓപ്പുലൻസ്, നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഈശ്വരന്റെ എന്താ പറയുക, ഈശ്വരന്റെ പ്രോപ്പർട്ടിയാണ്. ഈശ്വരൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈശ്വരനാണ് ഏറ്റവും എന്താ പറയുക, മോസ്റ്റ് വെൽത്തിയസ്റ്റ്, ദാറ്റ് ഇസ് ഹിസ് ഫോർത്ത് ക്വാളിറ്റി. അഞ്ചാമത്തെ ക്വാളിറ്റി, ഈശ്വരനാണ് ഏറ്റവും ശക്തിയുള്ളത്, ഹി ഈസ് ദ സ്ട്രോങ്സ്റ്റ്. ഈശ്വരൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയോ ലീലകളിൽ ഭഗവാന്റെ ശക്തി കാണിച്ചിട്ടുണ്ട്. ഗോവർദ്ധന ലീലയാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ അസുരന്മാര് എന്താണ് നശിപ്പിച്ച ലീലയാണെങ്കിലും, അതിലൊക്കെ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ശക്തി ആ ലീലകളിലൂടെ ഭഗവാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആറാമത്തെയാണ് വൈരാഗ്യം. ഈശ്വരൻ എന്ത് ചെയ്യുന്നു അതില് ഈശ്വരന്, ഹി ഈസ് ഡിറ്റാച്ച് ഫ്രം ദാറ്റ്. ഒരു നിസംഗതയിലൂടെയാണ് ഈശ്വരൻ ഈശ്വരന്റെ കർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോ ഇതാണ് ഈശ്വരന്റെ ആറ് ഗുണങ്ങൾ. അപ്പൊ ഈശ്വരനെ പറ്റി നമ്മൾ അറിഞ്ഞത് ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ. പിന്നെ ഈശ്വരൻ എന്തിനു വേണ്ടി അവതരിക്കുന്നു, മൂന്നാമത്തെ പോയിന്റ്, ഈശ്വരൻ എന്തിനു വേണ്ടി അവതരിക്കുന്നു, എങ്ങനെ അവതരിക്കുന്നു, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാ, എന്തിനു വേണ്ടി അവതരിക്കുന്നു, ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ പറയാ, ചീത്ത ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ മോചിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈശ്വരൻ അവതരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഭൂമിക എന്താണ് എന്ന് വെച്ചാൽ, നമ്മളുടെ ധർമ്മം എന്താണ്, നമ്മളുടെ കർത്തവ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഭൂമിക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജന്മം കിട്ടിയ നമ്മൾക്ക് എന്താണ് നമ്മുടെ കർത്തവ്യം, എന്താണ് നമ്മളുടെ ഡ്യൂട്ടി. മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതികപരമായ കാര്യങ്ങളിൽ മാത്രമല്ലാതെ ആത്മീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടും നമ്മുടെ ആത്മാവിന് പോഷണം നൽകി ഭഗവാനായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്നും കൂടി കണക്ട് ചെയ്യാൻ, റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ നമ്മളുടെ ഭൂമിക എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് ഒരു ചെറിയ ഒരു റീക്യാപ്പ്, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടതും വായിച്ചതും പഠിച്ചതും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി ഇപ്പൊ നമ്മൾ നടത്തി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ എന്താ പറയാ, ഇന്നത്തെ നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ, ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, ഒരു ചെറുതായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മളും എന്താ പറയാ, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക്, മെയിൻ വിഷയം. അത് അടുത്ത സ്ലൈഡ്സിലൊക്കെ നിങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് അത് കാണും, അത് നമ്മൾ മനസ്സിലാക്കും, ഡിസ്കസ് ചെയ്യും. അത് എങ്ങനെയാണ് നമ്മൾ ശരിക്കും അത് ഭഗവത്ഗീതയിലൂടെയും ശാസ്ത്രത്തിലൂടെയും അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡ്സിലൊക്കെ കാണാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ എന്ത് തേടുന്നു? ഇപ്പൊ ഇവിടെ ഒരാളെ കാണാം, അയാള് ഈ ബൈനോക്കുലർ വെച്ച് എന്തോ തേടുകയാണ്. അപ്പൊ ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടി നമ്മളൊരു ബൈനോക്കുലറോ അല്ലെങ്കിൽ ഒരു ടെലിസ്കോപ്പോ മറ്റോ യൂസ് ചെയ്യും, കാരണം നമ്മൾ എന്തോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ തേടുന്നത്? നമ്മള് എന്താണ്, സന്തോഷവും സമാധാനവും ആണ് നമുക്ക് മെയിനായിട്ട്, ഏറ്റവും പ്രമുഖമായിട്ട് നമുക്ക് വേണ്ടത് സന്തോഷവും സമാധാനവുമാണ്.
നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും തേടുന്നത്. അപ്പോൾ ഈ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, സന്തോഷം എന്താണ്, ശാശ്വതമായ സന്തോഷം നേടാൻ നമുക്ക് ഭഗവാന്റെ സേവ ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി ചിന്തിക്കണം, ഭഗവാന്റെ നാമജപം ചെയ്യണം, ആത്മീയമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെത്താന് നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്ന സത്യം. അപ്പോൾ ഇതിനെ പറ്റി ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നു? ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം ധർമ്മോ ഹിതേഷാം അധിക വിശേഷോ ധർമ്മേണ ഹീന പശുഭി സമാന. ഇത് ഹിതോപദേശത്തിലെ ഒരു ശ്ലോകമാണ്. എന്താ പറയണതെന്ന് വെച്ചാൽ, മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. നമുക്കറിയാം മനുഷ്യര് ആഹാരം കഴിക്കുന്നു, എന്താ ദയവായി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം, അത് ഡിസ്റ്റർബൻസ് ആവും. താങ്ക് യു, താങ്ക് യു. മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മുടെ ഈ ദേഹത്തിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, പിന്നെ റെസ്റ്റ് എടുക്കുന്നു, ഉറങ്ങുന്നു, രാത്രി ഉറങ്ങുന്നു, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമുള്ളപ്പോൾ റെസ്റ്റ് എടുക്കുന്നു, ഇണചേരുന്നു, നമുക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇണചേരുന്നു, പ്രതിരോധം, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, വലിയ പ്രൊട്ടക്ഷൻ, നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താ വാതിലിൽ നമുക്ക് ലോക്ക് ഉണ്ട്. അതല്ലാതെ ഒരു വലിയ തോതിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉണ്ട്, പട്ടാളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളും ചെയ്യുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരും ഉറങ്ങുന്നുണ്ട്, അവരും ഇണചേർന്ന് ചെറിയ എന്താ അവരുടെ കുട്ടികളെ ഉണ്ടാക്കുന്നു, പിന്നെ അവരും പ്രതിരോധിക്കുന്നു. അവർക്കും വല്ല എന്താണ് ഒരു ആപത്ത് വരുമ്പോൾ അവര് ഡിഫെൻസീവായിട്ട് അവരെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി അവരും പ്രതിരോധിക്കുന്നു. അപ്പോൾ ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് മനുഷ്യരുടെ പ്രത്യേക സ്വത്ത്. അതാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അതാണ് ഒരു എന്താ പറയുക, വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഈ മനുഷ്യ ജീവിതം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ 840,000 തരം യോനികളാണ്, അതൊക്കെ കടന്നിട്ടാണ് നമുക്ക് ഈ ഒരു മനുഷ്യ ജീവിതം കിട്ടുന്നത്. ഈ മനുഷ്യ ജീവിതം അല്ലാതെ ഏത് യോനിയിലും നമ്മൾ ജന്മമെടുത്തിട്ടും കാര്യമില്ല. നമുക്ക് ഇതൊക്കെ ഈ നാല് കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാം. പക്ഷേ ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ? ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റുമോ? ഈശ്വരനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഈശ്വരന്റെ നാമജപം ചെയ്യാൻ പറ്റുമോ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി അങ്ങനത്തെ ഒരു ജീവിതത്തിൽ കിട്ടുന്നില്ല. മൃഗങ്ങളായി ജനിച്ച അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല, അങ്ങനത്തെ ഒരു പ്രകൃതിയല്ല അവരുടെ. അപ്പോ ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്വത്താണ് ഇത്, ആത്മീയ ജീവിതത്തിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം. അതാണ് മനുഷ്യ ജീവിതത്തില് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതിനാൽ ആത്മീയ ജീവിതമില്ലാതെ മനുഷ്യർ മൃഗങ്ങളുടെ തലത്തിലാണ്. ഒരു ആത്മീയ ജീവിതമില്ലാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ശരിക്കും നമ്മളും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. അത് നമുക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. മൃഗങ്ങള് എണീറ്റ് നിന്ന് സങ്കീർത്തനം ചെയ്യോ, അല്ലെങ്കിൽ ഭഗവാന്റെ അമ്പലത്തിൽ പോയി തൊഴും, അങ്ങനെയൊന്നും ചെയ്യില്ല. അത് അങ്ങനത്തെ ഒരു ബുദ്ധി കിട്ടിയിരിക്കുന്നത് നമുക്ക് മനുഷ്യർക്ക് മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇത് ഹിതോപദേശത്തിലത്തെ ഒരു ശ്ലോകമാണ്. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ജീവിതത്തിൽ എല്ലാവരും സന്തോഷം തേടും. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും ഇതന്നെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്.
നമ്മളെല്ലാവരും സന്തോഷം തേടാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ സന്തോഷം നമുക്കറിയാം അത് വെറും താൽക്കാലികമാണ്, അശാശ്വതമാണ്. സന്തോഷം കണ്ടെത്തുന്നതിന് ഞങ്ങൾ വിവിധ മാർഗങ്ങൾ പ്രയോഗിക്കുന്നു. അതിപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ അത് വിദ്യയായിരിക്കും. നമ്മൾ ചില വിഷയങ്ങൾ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ കോളേജിൽ പഠിക്കുന്നു. അത് ആ ഒരു വിദ്യ, ആ വിദ്യയിലൂടെ നമുക്ക് ഒരു സന്തോഷം കിട്ടും. കാരണം പഠിച്ചു കഴിഞ്ഞിട്ടൊരു ജോലി നമുക്ക് കിട്ടും, ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കാശ് പൈസ കിട്ടും. പിന്നെ അല്ലെങ്കിൽ കായികം, വല്ല സ്പോർട്സിൽ നമ്മൾ എന്താണ് പങ്കെടുത്ത് കായികം എന്ന ഓരോ കളികളൊക്കെ കളിച്ച്, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും അങ്ങനെ വല്ല സ്പോർട്സ് ഒക്കെ കളിച്ച് നമുക്ക് കുറച്ച് സന്തോഷം അങ്ങനെ കിട്ടും. പിന്നെ വിനോദം, എന്റർടൈൻമെന്റ്, സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ടി വി ഷോസോ അല്ലെങ്കിൽ എന്താ പറയുക വല്ല ഡ്രാമകളോ അല്ലെങ്കിൽ വെറുതെ യാത്രയ്ക്ക് പോകുന്നത്, അതൊക്കെ ഒരു തരം വിനോദങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിലൂടെ നമ്മൾ വ്യക്തിപരമായൊരു നിലയിൽ എങ്ങനെയാണ് സന്തോഷം എന്താണ് കണ്ടെത്തുന്നത്. പിന്നെ ഒരു കുടുംബ നിലയിൽ, ഒരു കുടുംബമായിട്ട് നോക്കുമ്പോൾ, കുടുംബത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ, ഒരു സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ ഇൻട്രാക്ഷൻ, നമ്മൾ ഗെറ്റ് ടുഗെദേഴ്സിന് പോകുന്നു അല്ലെങ്കിൽ കല്യാണങ്ങൾ കൂടുന്നു, എന്താ പറയുക വേറെ ചില അങ്ങനെ നമുക്കറിയാം പല പല ഗെറ്റ് ടുഗെദേഴ്സിലും അല്ലെങ്കിൽ വേറെ പല ഒക്കേഷൻസും ഫെസ്റ്റിവൽസ് ഇങ്ങനെയൊക്കെ നമ്മൾ കുടുംബത്തോടൊപ്പം പോയി ഇങ്ങനെ ഒരു എന്താ അതിലൊക്കെ പങ്കെടുത്ത് നമ്മൾ സന്തോഷം തേടുന്നു. അതുപോലെ ഇത് വളരെ എന്താ പറയുക കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപവാദം പറച്ചിൽ, പ്രജൽപ എന്ന് പറയും സംസ്കൃതത്തില്. ഗോസിപ്പിംഗ്, ആരെങ്കിലും പറ്റിയ എന്തെങ്കിലും ഒക്കെ ഗോസിപ്പ് പറയുക, അപവാദം പറച്ചില്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള കാര്യങ്ങളാണ് പല കുടുംബങ്ങളിലും. അപ്പൊ അതിലൂടെ എന്തോ ഒരു തരം, അതിപ്പോ എല്ലാവരും ചെയ്യണമെന്നില്ല, ചിലവരുടെ പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അവർ അതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അതുപോലെ കൂടിച്ചേരൽ, ഞാൻ പറഞ്ഞ പോലെ ഗെറ്റ് ടുഗെദേഴ്സ്, കൂടിച്ചേരൽ അല്ലെങ്കിൽ വല്ല ക്ലബിൽ പോവുക അങ്ങനെയൊക്കെ. നമ്മൾ ഒരു സൊസൈറ്റൽ കണക്ഷൻ വെക്കുമ്പോൾ, സാമൂഹികമായിട്ടൊരു കണക്ഷൻസ് വെക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഒരു അശാശ്വതമായിട്ടും താൽക്കാലികമായിട്ടും കുറച്ച് സന്തോഷം നമുക്ക് കിട്ടും. പിന്നെ സാമൂഹിക നിലയിൽ, സാമൂഹിക പ്രവർത്തനങ്ങൾ, വല്ല എന്താണ് സോഷ്യൽ കോസസിന് നമ്മൾ ചില എന്താ പറയുക വല്ല ചാരിറ്റിയോ അല്ലെങ്കിൽ റോഡ് ക്ലീനിങ്ങോ അങ്ങനത്തെ പല പല കാര്യങ്ങളും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യും. സൊസൈറ്റി സമൂഹത്തിനൊരു ഗുണം ഉണ്ടാവണ പോലത്തെ വല്ല ചില കർമ്മങ്ങളും, വല്ല എന്താ പറയുക സ്വയം ഒരു ഡിസിഷൻ എടുത്ത് ചിലവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിലൂടെ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും. രാഷ്ട്ര നിർമ്മാണം, നമ്മുടെ ഈ എന്താ പറയുക ഒരു രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാനും അതിൽ പല പല സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് അതിനായി അതിനുവേണ്ടി അവർ പ്രവർത്തിച്ച് ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അല്ല എൻവയൺമെന്റൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു ലേക്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പ്രവർത്തിക്കുന്നു. അതൊക്കെ മൊത്തം ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യണ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സന്തോഷം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയാ, അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇത് എത്ര ചെയ്യും, അവസാനം ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്യും. ഒരു പോയിന്റ് ആവുമ്പോൾ നമുക്കതൊരു ഒരു തരം മടുപ്പാണ്. ഇപ്പൊ ഇത്ര നേരം നമ്മൾ ക്ലബിലിരിക്കും, ലൈഫ് മൊത്തം നമുക്കൊരു ക്ലബിലിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫ് മൊത്തം എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. ചിലവരുണ്ട് അങ്ങനെ ചെയ്യണവര്, പക്ഷേ അത് ഒരു പോയിന്റ് വരെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പോയിന്റ് ഒരു പരിധി വരെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരുതരം സെൽഫിഷ്നെസ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഈ കുടുംബ നിലയിലും സാമൂഹിക നിലയിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഒരുതരം സെൽഫിഷ്നെസ് ഉണ്ട്. അതിനെ ശ്രീല പ്രഭുപാദർ സ്വാമി അതിനൊരു ടേം കൊടുത്തിട്ടുണ്ട്. ഒരു ടേം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ്. എന്ന് വെച്ചാ അവസാനം ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. ആരുടെ സന്തോഷത്തിന്? നമ്മളുടെ സന്തോഷത്തിന്. ഇപ്പൊ ആരുടെങ്കിലും
ഇപ്പൊ ഓർഫനേജിൽ പോയി ചാരിറ്റി ചെയ്യണത് ഒക്കെ നല്ല പുണ്യപ്രവർത്തനങ്ങൾ തന്നെയാണത്, ഒരു കുഴപ്പമില്ല, അത് ചെയ്യണം, അതിനൊരു തടസ്സമില്ല. പക്ഷേ അതിന്റെ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ ഒരു മൂല കാരണം നോക്കുമ്പോൾ അതെന്താണ്? സത്യം പറഞ്ഞാൽ അതല്ല, അത് നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ് സെൽഫിഷ്നെസ്. അതിനാണ് അങ്ങനെ ഒരു ടേം കൊടുത്തിരിക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ജീവിതത്തിൽ എല്ലാവരും സന്തോഷം തേടുന്നു. സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ ബാഹ്യ ഘടകങ്ങളുടെ അഭയം തേടുന്നു. ചിലപ്പോ ഇത് ഇതിലൂടെ നമ്മളിപ്പോ കണ്ട ചില മാർഗങ്ങളിലൂടെ നമുക്ക് സന്തോഷം, നമ്മൾ ആഗ്രഹിച്ച സന്തോഷം കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചിലവര് വേറെ ചില എന്താ പറയാ സോഴ്സസ് തേടിപ്പോകുന്നു, വേറെ ചില മാർഗങ്ങൾ തേടിപ്പോകുന്നു. അതിപ്പോ ചിലപ്പോ ലഹരികളും പാർട്ടികളും ആവാം. ഇറ്റ് ഇസ് നോട്ട് എ പെർമനന്റ് ഹാപ്പിനെസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഡൂയിങ് ഓൾ ദിസ്. കറക്റ്റ് കറക്റ്റ് യു വി മേനൻ പ്രഭുജി. ഇതൊന്നൊരു അശാശ്വതമായ ഒരു സന്തോഷമാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലഹരികളും പാർട്ടികളും, മദ്യം, മയക്കുമരുന്ന്, പാർട്ടികൾ, ക്ലബുകൾ, ഇതൊക്കെ പല ആൾക്കാരും അതിന് മാത്രം അവരുടെ സമയമൊക്കെ ചെലവാക്കി അങ്ങനെ ഒരു തരം സന്തോഷമാണ് അവർക്ക് അതിലൂടെ കിട്ടുന്നത്. പിന്നെ വഴക്ക്, കുഴപ്പമുണ്ടാക്കൽ, ചിലവർക്ക് അങ്ങനത്തെ ഒരു അത് ഇതൊക്കെ ചിലരുടെ ഒരു പ്രകൃതി അല്ലെങ്കിൽ അവരുടെ അവരുടെ സിസ്റ്റത്തിലുള്ള ചില സവിശേഷതകളാണ്. കലഹമുണ്ടാക്കുക അല്ലെങ്കിൽ പുറംകുത്ത്, ബിട്രയൽ, രാഷ്ട്രീയം. ചിലവർക്ക് പോളിറ്റിക്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിൽ അവർക്ക് എന്തോ ഒരു തരം ഹരം കിട്ടുന്നുണ്ട്. സോ അത് ഒരു തരം മാർഗമാണ്. പിന്നെ പരിഹാസം, ഇത് നമുക്ക് ചുറ്റും നമുക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടാവാം. വിമർശനം, നമ്മൾ എപ്പോഴും നോക്കാറുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് വിമർശിക്കാൻ വേണ്ടി ഒരു 100 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയാൻ 100 ആൾക്കാരുണ്ടാവും. അപലപിക്കൽ, പരാതി പറച്ച്, അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും അതിനെപ്പറ്റി ഒരു പരാതി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ താരതമ്യം ചെയ്യൽ, ഇതും വളരെ കോമൺ ആണ്. ഇപ്പോൾ ഒരാളുടെ കുട്ടിക്ക് 100 മാർക്ക് കിട്ടി മറ്റൊരാളുടെ കുട്ടിക്ക് 50 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ 50 മാർക്ക് കിട്ടിയ കുട്ടിയുടെ അച്ഛനമ്മമാരെ ചോദിക്കും, മറ്റേ ചെക്കനും നിന്റെ അതേ ക്ലാസ്സിലല്ലേ ഇരിക്കണത്, നിന്റെ കൂടെ തന്നെ അല്ലേ ഇരിക്കണേ, ഒരേ ബെഞ്ചിലല്ലേ ഇരിക്കണേ, അപ്പൊ എങ്ങനെയാണ് അവന് 100 മാർക്കും നിനക്ക് വെറും 50 മാർക്കും കിട്ടിയത്? ഇങ്ങനത്തെ കുറേ താരതമ്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ചില ഓരോ രീതികളാണ്, ഒരു തരം എന്താ പറയുക, ഒരു മാഡ് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ സന്തോഷത്തിനായുള്ള ഞങ്ങളുടെ അനന്തമായ തിരയൽ കുട്ടിക്കാലം മുതൽ ആരംഭിക്കുകയും സമയവും സാഹചര്യവും അനുസരിച്ച് മാറുകയും ചെയ്യുന്നു. അതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത്. നമ്മൾ കുട്ടികളായിരുന്നപ്പോ വല്ല ടോയ്സ് വെച്ച് കളിക്കുക, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ വേറെ കുട്ടികളോടൊപ്പം പോയി വല്ല സ്പോർട്സ് ഒക്കെ കളിക്കുക. പിന്നെ അത് കൗമാരത്തിലും അതൊക്കെ കാണും. പിന്നെ വലുതാവുമ്പോൾ ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ കുടുംബത്തിലൂടെ അവർ സന്തോഷം തേടും. പിന്നെ അവസാനം വാർദ്ധക്യമൊക്കെ ആവുമ്പോൾ ഒരു റിട്ടയർമെൻറ്റിലൊക്കെ ആയി വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്യുക, പാട്ട് കേൾക്കുക, എന്തെങ്കിലും നമുക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും ചെയ്യുക. അപ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും ഈ ജീവിതകാലം മുഴുവൻ. നമുക്ക് അത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാം, നമ്മൾ സന്തോഷം തേടുന്ന മാർഗങ്ങൾ അത് മാറിക്കൊണ്ടേയിരിക്കും. സന്തോഷത്തിനായുള്ള ഞങ്ങളുടെ അന്വേഷണം കുട്ടിക്കാലം മുതൽ യൗവനത്തിലൂടെ വാർദ്ധക്യം വരെ വ്യത്യാസപ്പെടുന്നു. അതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സന്തോഷം എന്നാൽ നമ്മളുടെ മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിലാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ജീവിതം നയിക്കുന്ന ഒരു സ്റ്റൈല് ഇപ്പൊ ഈ ലെവലിലാണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഈ ലെവലിലാവണം, അത് 20 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലെവലിലേക്ക് പോകണം എന്നൊക്കെയാണ്
അതെങ്ങനെ മെച്ചപ്പെട്ട് വരണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അതാണ് സന്തോഷം എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് നമ്മൾ പിന്നെ പല പല ഉദാഹരണങ്ങൾ കണ്ടിട്ട് നല്ലോണം കാശും ഭയങ്കര ലൈഫ് സ്റ്റൈലും ഒക്കെ നയിക്കുന്ന പല ആൾക്കാർക്കും നമുക്കറിയില്ല, ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് വളരെ മോശമായിരിക്കും. അവർക്ക് എന്താ പറയുക, മനസമാധാനം ചിലപ്പോൾ കാണില്ല. ഒരു ബാഹ്യ രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര റിച്ച് ലൈഫായിരിക്കും നയിക്കുന്നത്, പക്ഷെ അവരുടെ ഉള്ളിൽ എന്താ അവരുടെ മനസ്സിൽ എന്താ നടക്കുന്നത്, അവര് അവരുടെ പേഴ്സണലായിട്ടുള്ള ചില പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഈ നാല് സംഭവങ്ങൾ, തീറ്റ, ഉറക്കം, ഈണചേരൽ, പ്രതിരോധം, ഇതിലൂടെയാണ് നമ്മൾ മാക്സിമം നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നത്. ഇത് മെച്ചപ്പെടുത്താനാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഇപ്പൊ തീറ്റ ആണെങ്കിൽ ഇന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു ചെറിയ തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ പിന്നെ നമുക്കൊരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാനാണ് ആഗ്രഹം. ഉറങ്ങുന്നത് ഇപ്പൊ നിലത്താണ് ഉറങ്ങണതെങ്കിൽ പിന്നെ ഒരു നല്ല മാട്രസ് വാങ്ങിച്ചിട്ട് അതുമേ ഉറങ്ങാനാണ് നമ്മുടെ ആഗ്രഹം. ഇടചേരൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു സ്കൂൾ ലൈഫിലോ കോളേജ് ലൈഫിലോ നമുക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടെന്ന് വരാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നു. പല ആൾക്കാരുണ്ട്, പല പല അഫയേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. പിന്നെ പ്രതിരോധം, നമ്മൾ മാക്സിമം നമ്മുടെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നോക്കുന്നത്. നമ്മുടെ നമുക്ക് നല്ലോണം അറിയാം എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ ഒരു ആംഡ് ഫോഴ്സസിനെ ഏറ്റവും ഹയസ്റ്റ് ടെക്നോളജിക്കൽ ലെവലിൽ കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. സോ ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നതാണ് ശരിക്കും സന്തോഷം എന്നാണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു ധാരണ. അതൊരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. അപ്പൊ പക്ഷെ ഇതൊക്കെ മൃഗങ്ങൾക്കുണ്ട്, അവർക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇതില് കണ്ടില്ലേ, ഇത്രയും മൃഗങ്ങൾ ഒരുമിച്ച് നിൽക്കണു, ഒരു ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും ചിരിച്ചാ നിൽക്കണത്. കാരണം അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്, അവരൊക്കെ സുഹൃത്തുക്കളാണ്. എന്താ അവര് ഒരു രണ്ട് ഇവിടെ രണ്ടുപേര് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് നിൽക്കണത്. അപ്പൊ അവർക്ക് സുഹൃത്തുക്കളുണ്ട്, വിനോദമുണ്ട്. ഇതായി ഇപ്പൊ ഈ ഡോൾഫിൻസ് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ചാടി ഇങ്ങനെ മുകളിലേക്ക് വരണം, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർക്കും വിനോദമുണ്ട്. ഇങ്ങനെയാണ് അവരുടെ ഒരു സന്തോഷം അവര് കണ്ടെത്തുന്നത്. പിന്നെ അവർക്ക് കുടുംബമുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? അപ്പൊ മൃഗങ്ങളും മനുഷ്യരും ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയുടെ പ്രവർത്തനങ്ങൾ പങ്കിടുന്നു. ഇറ്റ് ഇസ് സോ ഓബ്വിയസ് അല്ലെ? നമ്മൾ ഇതുവരെ കണ്ടത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് കഴിക്കണത് വേറെ എന്തെങ്കിലും ആണെങ്കിലും അവരും ഭക്ഷണം തന്നെയാണ് കഴിക്കണത്, അവരും ഉറങ്ങുന്നുണ്ട്, അവര് ഇണചേർന്ന് അവരുടെ കുട്ടികളെ ഉണ്ടാക്കുന്നു. അതുപോലെ പ്രതിരോധം നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു സമൂഹത്തിനെ എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരും എന്താണ് വേറെ ചില മൃഗങ്ങളായിട്ട് അവർ പ്രതിരോധിക്കാറുണ്ട്. അത് ഇറ്റ് ഇസ് വെരി കോമൺ. അപ്പോൾ എല്ലാ ലിവിങ് ബീങ്സിലും എല്ലാ തരം ജീവികളിലും നമ്മൾ കാണുന്ന നാല് പ്രമുഖമായ കാര്യങ്ങളാണ് ഈ ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പിന്നെ പ്രതിരോധം. അപ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം എന്താണ്? മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ? അവർക്കും ബുദ്ധിയില്ലേ? അപ്പൊ അവർ ഈ നാല് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കാണാം, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യരുടെ ദേഹവും മൃഗങ്ങളുടെ തലകളും. എന്താ അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഇങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്കും ബുദ്ധിയുണ്ട്. നമുക്കറിയാം ചില പട്ടികളെ അവർ ഡോഗ് ട്രെയിനിങ് ഒക്കെ നടത്തി അതിനോട് ചെയ്യാൻ പറയണത് അവർ അത് അപ്പം തന്നെ ചെയ്യും. പോലീസ് ഫോഴ്സിൽ സ്നിഫർ ഡോഗ്സ് പലതും ഉണ്ട്. അവർ വലിയ വലിയ കേസസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ എന്താണ് കാട്ടിലുള്ള ചില മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യണ ഓരോ കാര്യങ്ങൾ കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും. അപ്പൊ അതിന്റെ അർത്ഥം അവർക്കും ബുദ്ധിയുണ്ട് എന്നുള്ളതല്ലേ? അപ്പൊ പക്ഷെ അവരുടെ ബുദ്ധി എന്ന് പറയണത് ഈ നാല് കാര്യങ്ങൾ നല്ല ക്ലീൻ ആയിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി മാത്രമേ അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ.
അതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമുക്ക് നോക്കാം, ഒരു ചെറിയ ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. ചുവടെ നൽകിയിരിക്കുന്ന ഓരോ വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഞാൻ ചില എന്താണ് ചില വർഗത്തിന്റെ പിക്ചേഴ്സ് ഞാനിപ്പോൾ കാണിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു മെയിൻ പോയിന്റ്, അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്, ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ആദ്യത്തെ പിക്ചറാണ് ഇത്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ഇതെന്താണ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ആരാണെങ്കിലും കുഴപ്പമില്ല. ബേർഡ് ഓഫ് പ്രേ. ആ ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? വളരെ ഹൈറ്റ്സിൽ പറന്ന് നോക്കി വന്ന് എടുത്തിട്ട് പോണു. അത് വളരെ പൊക്കത്തില് ആണല്ലോ അത് പറക്കണത്. അപ്പൊ എങ്ങനെയാണ് അത് കാണണത്? അത് അതിലേക്ക് തന്നെയാണ് അതിന്റെ ശ്രദ്ധ. അപ്പൊ അതിന് എന്ന് വെച്ചാൽ അതിന് അങ്ങനത്തെ ഒരു ഐസൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷൻ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? ഐസൈറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ, സോ അതാണ് ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത, ഈ ഒരു പരുന്തിന്റെ. അപ്പൊ ഇനി ഇതെന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റും? എനിബഡി പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ. ആർക്ക് വേണമെങ്കിലും പറയാം. ആർക്കും അൺമ്യൂട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലും ടൈപ്പ് ചെയ്തിട്ട് പറയാം. ഇതിനെ ഫാസ്റ്റ് ആയിട്ട് റണ്ണിങ് ചെയ്യാൻ കഴിയില്ലേ? ആ അതെ, ആ കുതിരയ്ക്ക് വളരെ വേഗത്തിൽ ഓടാം അല്ലേ, ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതെന്താ, ഇതിപ്പോ ഇതൊരു പട്ടിയുടെ പിക്ചറാണ്. അപ്പൊ അതിന്റെ എന്താ ഒരു പ്രത്യേകത, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഇതൊരു വളർത്തുനായായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ എന്താ ഒരു വളർത്തുനായ്ക്കൾ വളരെ ലോയൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു സംരക്ഷ എന്താ ഒരു പറയാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ആന, ആനയുടെ പ്രത്യേകത എന്താണ്? ടെമ്പിളിലൊക്കെ ഫെസ്റ്റിവലിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്. പ്ലസ് അതിലേക്ക് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടി ഉണ്ട്. ആ അപ്പൊ അതിന് ശക്തിയുണ്ട്, വലിയൊരു ദേഹമാണ് ആനയുടെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ കരടി, നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കരടിയുടെ ഒരു ഒരു എന്താ പറയാ വളരെ അമ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, അത് ഞാൻ പറയാം. കരടി മാസങ്ങളോളം കടന്നുറങ്ങും, അത് വേറെ ആർക്കും അങ്ങനെ പറ്റില്ല. ഹൈബർനേഷൻ കരടിയും അല്ലാതെ വേറെ ചില മൃഗങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. മാസങ്ങളോളം അതിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കും, ഉറങ്ങും. ഒരുതരം അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു ചെറിയൊരു കുരുവി അല്ലെങ്കിൽ ഒരു ആ കുരുവി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിന്റെ എന്താ ഒരു പ്രത്യേകത, ഇതിന്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്? കുരുവിയുടെ അതിനെ ഒരു കൊക്കു ആയിട്ടും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കറിയാം കൊക്കു അതിന് നല്ല നല്ലൊരു ഒച്ചയാണ് അല്ലേ? അത് ശരിക്കും പാടണ പോലെ തോന്നും അത് കൂ കൂന്ന് പറയുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഗം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ ആത്മീയ ജീവിതം നയിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ, അതാണ് അപ്പത്തിൽ. ആ അപ്പോ നമ്മൾ ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരാള് അയാളുടെ ഒരു ആക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, അയാള് ചിന്തിതനാണ്, അയാൾ എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോ അതാണ് ശരിക്കും മനുഷ്യരുടെ ഒരു പ്രത്യേകത. അവർക്ക് ചിന്തിക്കാം, എന്താണ് പല പല ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം, അങ്ങനത്തെ ഒരു ഒരു തരം ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ബാക്കി വർഗങ്ങളിലൊക്കെ അവരുടെ ഒരു എന്താണ് ഫിസിക്കൽ ദേഹമായിട്ട് ബന്ധപ്പെട്ട പല പ്രത്യേകതകളാണ്, അല്ലാതെ അവരുടെ ബുദ്ധി ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു തരം പ്രത്യേകത നമ്മളൊന്നും കണ്ടില്ല. എല്ലാവർക്കും ഒരേപോലത്തെ ബുദ്ധിയാണ്. ആ ഈ ഏത് വർഗങ്ങൾ എടുത്താലും, മനുഷ്യരെ ഒഴിച്ച് ബാക്കി ഏത് വർഗങ്ങൾ എടുത്താലും, അവരുടെ ഒരു ലെവൽ ഓഫ് ഇന്റലിജൻസ്, അവരുടെ ഒരു ബുദ്ധി, അത് ഏറെക്കുറെ ഒരേപോലെയാണ്. പക്ഷെ മനുഷ്യർക്ക് ചിന്തിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധി ഉള്ളപ്പോൾ ഈ എല്ലാ മൃഗങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇരുകാലി മൃഗങ്ങളായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതിലൊരു കാര്യമില്ല. ഭക്ഷണം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധം എന്നിവയിൽ മൃഗങ്ങൾക്ക് യുക്തിയും ബുദ്ധിയും ഉണ്ട്. ആ നാല് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവർക്ക് അങ്ങനത്തെ ഒരു ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും അങ്ങനത്തെ ഒരു ജന്മം കിട്ടിയത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ജന്മം ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നൽകാൻ, അത് നൽകുന്നത് എൻ്റെ ഒരു കർത്തവ്യമാണ്, കാരണം നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. അത് നമ്മളെല്ലാവരെയും പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോ ഭഗവാന് നമ്മളെല്ലാവരും പ്രിയങ്കരരാണ്. അപ്പോ നമുക്ക് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമ്മൾ എങ്ങനത്തെ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് ഭഗവാൻ തരും എന്നുള്ളതാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഒരു സിംഹമോ പുലിയോ മറ്റോ നമുക്കറിയാം, അത് എപ്പോഴും മാംസമാണ് കഴിക്കുന്നത്. ചിലപ്പോ അതിൻ്റെ എന്താ പറയുക, കഴിഞ്ഞ ജന്മത്തില് അതൊരു മനുഷ്യനായിരിക്കും, പക്ഷേ ആ മനുഷ്യനെ എപ്പോഴും ഏത് 3 നേരവും മാംസാഹാരം മാത്രം കഴിക്കാനായിരിക്കും അതിൻ്റെ ആഗ്രഹം. അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു ഒരു തരം ആഗ്രഹമായിരിക്കും ആ മനുഷ്യൻ്റെത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നതാണ്. അടുത്ത ജന്മം ഒരു പുലിയായിട്ടോ അല്ലെങ്കിൽ സിംഹമായിട്ടോ അല്ലെങ്കിൽ ഒരു കടുവയായിട്ടോ അതിനൊരു ജന്മം കൊടുക്കുന്നു. അതുപോലെ എന്താ പറയുക, എപ്പോഴും ഉറങ്ങാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത ജന്മം ഒരു കരടിയായിട്ടായിരിക്കും ഭഗവാൻ ഒരു ജീവിതം കൊടുക്കുന്നത്. അപ്പോ അതുമാത്രമാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ജീവിതം കൊടുക്കും. പക്ഷെ ആത്മീയമായ ഒരു ജീവിതം നയിക്കാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കരു നാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ എന്ന് വെച്ചാൽ, ഓൾവേസ് വേർഷിപ്പ് മീ, എന്നെ പൂജിക്കുക, ബി ഡിവോട്ടഡ് ടു മീ, എന്നെ പൂജിക്കുക, എന്നോട് ഭക്തി കാണിക്കുക, ഓഫർ ഒബേസൻസ് ടു മീ, എൻ്റെ ശരണം, എൻ്റെ ശരണത്തിൽ വരിക, ഹാവിംഗ് ഡെഡിക്കേറ്റഡ് ബോഡി ആൻഡ് മൈൻഡ് ടു മീ യു വിൽ സർട്ടൻലി കം ടു മീ, നിന്റെ ദേഹവും മനസ്സും എന്നിൽ അർപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, നീ എൻ്റെ അടുത്ത് തന്നെ വരും എന്നാണ് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയിലൂടെ. അപ്പോ ഭഗവാൻ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയാൽ പിന്നെ തിരിച്ച് ഇങ്ങനത്തെ ഒരു ഈ ജന്മ മൃത്യു ജരാവ്യാധി അതിൻ്റെ ഒരു സൈക്കിളിലേക്ക് പിന്നെ നമ്മൾ വരില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ ഈ 4 കാര്യങ്ങളിലും ഇവയിലെല്ലാത്തിലും മൃഗങ്ങൾ മനുഷ്യനേക്കാൾ മികച്ചതാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ അവരുടെ ഭക്ഷണം നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി അവർ ചെയ്യണ കാര്യങ്ങൾ, ഉറക്കത്തിനെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞേയുള്ളൂ. ഇണചേരൽ, അവർക്ക് ഇണചേരാൻ ഓരോ സീസണാണ്, അല്ലാതെ വെറുതെ അവർ ഇണചേർന്ന് കുട്ടികളെ ഉണ്ടാക്കുന്നതല്ല അവരുടെ ഒരു നേച്ചർ, അവരുടെ പ്രകൃതി അങ്ങനെയല്ല.
ഒരു മേറ്റ് ഒരു ബ്രീഡിംഗ് സീസൺ ഒരു മേറ്റിംഗ് സീസൺ അവർക്കുണ്ട്. മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല, അവർക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു ടൈം ബൗണ്ട് ആയിട്ടല്ല അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ ഉണ്ടാക്കും, എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും ഉറങ്ങും. അപ്പോൾ പ്രതിരോധം എപ്പോൾ വേണമെങ്കിലും ആവും. ആരെങ്കിലും വന്ന് യുദ്ധം തുടങ്ങി വെച്ചാൽ അവരപ്പോൾ പ്രതിരോധിക്കേണ്ടി വരും. പ്രഭുജി, ഇഫ് എ പേഴ്സൺ ഓൺലി ഹാഡ് വെജിറ്റബിൾസ് ഇൻ ദ കറന്റ് ലൈഫ്, വിൽ ഹി ബിക്കം എ ഹെർബി വോർ ഇൻ ദ നെക്സ്റ്റ് ബർത്ത്? ഐ ഹാവ് ദിസ് ഡൗട്ട്, പ്ലീസ് ക്ലാരിഫൈ. താങ്ക് യു. യു ബി മാരൻ പ്രഭു ചോദിക്കുന്നു, ഈ ജീവിതത്തിൽ നമ്മൾ എന്താണ് പച്ചക്കറി മാത്രം കഴിച്ച അടുത്ത ജന്മത്തിൽ നമ്മൾ വല്ല ഹെർബിവോർ ആയിട്ട് എന്ന് വെച്ചാൽ വല്ല ആനയോ പശു ആയിട്ടാണ് അടുത്ത ജീവിതത്തിൽ നമ്മളൊരു ജന്മം എടുക്കുക? ഐ ഹാവ് ദിസ് ഡൗട്ട്, പ്ലീസ് ക്ലാരിഫൈ. അപ്പോൾ അത് നമ്മുടെ ഒരു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ് സെറ്റ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് എന്താണ് അതിന് അത് അത് പ്രകാരമാണ് നമ്മുടെ അടുത്ത ജന്മം ഡിസൈഡ് ആവണത്. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം ഇത് മാത്രം കഴിച്ചാൽ മതി എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ അങ്ങനെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു ലെവലിലത്തെ ഇന്റലിജൻസ്, ബുദ്ധി, അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മാത്രം കഴിച്ചാൽ പോരെ. അപ്പൊ അങ്ങനത്തെ ഒരു ജന്മമായിരിക്കും അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടണത്. നമ്മളിപ്പൊ ഇതിലത്തെ ഇന്നർ മീനിങ്, ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ദേശം അല്ലെങ്കിൽ ഇതിന്റെ ഭാവാർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ മനുഷ്യ ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ നാല് സംഭവങ്ങൾ മറിച്ച് ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിന്നെയും ഇതേ ഈ ഭൂമിയിൽ പിന്നെ ഒരു ജന്മം എടുത്ത് അത് മനുഷ്യ ജീവിതം തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും യോനി ആവാം, ഏതെങ്കിലും ഒരു തരം സ്പീഷീസ് ആവാം. അങ്ങനത്തെ ഒരു ജീവിതം നയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ പിന്നെ അങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ ഒരു വളരെ വിരളമായി കിട്ടുന്ന ഒരു സമ്മാനമാണ് ഈ മനുഷ്യ ജീവിതം. അപ്പൊ അത് നമ്മൾ മാക്സിമം ആത്മീയമായി നയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് ശരിക്കും നമ്മുടെ ഒരു ഗോളായിട്ട് നമ്മൾ വെക്കേണ്ടത്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. എന്നാൽ മനുഷ്യർക്ക് നൂതന സാങ്കേതിക വിദ്യയുണ്ട്, അതേസമയം മൃഗങ്ങൾക്ക് അതില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് പലതരം ടെക്നോളജീസ്, ഇപ്പോൾ മൊബൈൽ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും കാർ ആണെങ്കിലും റോക്കറ്റ് ആണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യർക്കുണ്ട്, അത് മൃഗങ്ങൾക്കില്ല. പക്ഷെ ഇത് എന്താ പറയാ, നമ്മുടെ ബുദ്ധി ഭൗതികമായ സംഭവങ്ങൾക്ക് വേണ്ടി നയിച്ച് അത് അതിനുവേണ്ടി ഉപയോഗിച്ച് പലതരം സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടെത്തി പല പല തരം ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഒരു താൽക്കാലികമായൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ അതൊക്കെ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനെ ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറം ഏറ്റവും ഉന്നതമായ ഒരു വിദ്യയാണ് ആത്മീയപരമായ വിദ്യ, അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ്. അതാണ് നമ്മൾ ശരിക്കും പഠിച്ച് ഫോളോ ചെയ്യേണ്ടത്. ഈ മനുഷ്യ ജീവിതം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയധികം പുരോഗതി ഉണ്ടായിട്ടും നിർഭാഗ്യവശാൽ ആധുനിക മനുഷ്യർ അസംതൃപ്തനാണ്, ഉത്കണ്ഠിതനാണ്, പീഡിതനാണ്, വിഷണ്ണനാണ്, എല്ലാറ്റിനുമുപരി അവൻ ദുഃഖിതനാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഹെൽപ്സ് മാൻ എൻജോയ് ബെറ്റർ ലക്ഷറീസ് ഫോർ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ് വിതൗട്ട് ഓഫറിങ് ട്രൂ ഇന്നർ ജോയ് ഓഫ് ഹാർട്ട്. ഇതൊക്കെ നമ്മുടെ ആ നാല് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മളെ സഹായിക്കുന്നുള്ളൂ. അല്ലാതെ ശരിക്കുള്ള സന്തോഷത്തിനും ശരിക്കുള്ള സമാധാനത്തിനും, നമ്മുടെ ഉള്ളിലത്തെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കുടുംബകലഹങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സ് തമ്മിൽ അവർ വഴക്ക് കൂടുന്നു, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു. എന്താ കാര്യം? ഇത്രയും ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ചിട്ടും അതിനൊക്കെ വല്ല പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ചില കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനൊക്കെ ഏക സൊല്യൂഷനാണ്, ഏക എന്താണ് ഒരു പരിഹാരമാണ് ആത്മീയമായിട്ട് നമ്മൾ ഈ ജീവിതം നയിക്കുക എന്നുള്ളത്. ഭഗവാനിൽ നമ്മളെ നമ്മുടെ മനസ്സ് സമർപ്പിക്കുക, നമ്മളൊരു ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാം.
അതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടും എല്ലാവരും ദുഃഖിതരാണെന്നുള്ളതാണ് നമുക്കറിയണ ഒരു കാര്യം. അപ്പൊ മൃഗങ്ങൾ ലഹളകളില്ല, ആത്മഹത്യകളില്ല, വിവാഹമോചനമില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. നമുക്ക് നമ്മളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വല്ല പുലി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒരുമാതിരി ഹിപ്പികളെ പോലെ നടന്നു പോകുന്നത്? അങ്ങനെ കണ്ടിട്ടില്ല. അവര് തമ്മിൽ ലഹളകളില്ല, അല്ല എന്ന് വെച്ചാൽ ഒരു പ്രതിരോധം മാത്രം, അല്ലാതെ വേറെ തരം പ്രശ്നങ്ങളൊന്നുമില്ല. ആത്മഹത്യകളില്ല. എന്താണ് മൃഗങ്ങള് സ്വയം പോയി വല്ല മുകളിൽ നിന്ന് ചാടുക അതിനൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല അല്ലെ. വിവാഹമോചനമേ ഇല്ല അവരുടെ ഒരു സിസ്റ്റത്തിൽ, വിവാഹം എന്നുള്ള ഒരു സംഭവം തന്നെ ഇല്ല. അപ്പൊ വിവാഹമോചനമില്ല. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിലോ ഇതൊക്കെ ഉണ്ട്. എന്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടും ഇതെല്ലാ തരം പ്രശ്നങ്ങൾ നമ്മുടെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ മൃഗത്തെക്കാൾ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെ? അപ്പൊ അവര് നമ്മൾ ശരിക്കും അവരെക്കാട്ടിലും ഒരു 10 ലെവൽ താഴെയാണ്. അവരുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിൽ എന്നും ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും എന്താ, ഇരുകാലി മൃഗങ്ങളാണ്. പിന്നെയും അതേ ശ്ലോകമാണ്, ആഹാര നിദ്ര ഭയമൈത്തനംച സാമാന്യമേത പശുഭിരും നരാണം ധർമ്മോഹിതേഷാം അധിക വിശേഷോ ധർമ്മേണ ഹീന പശുവി സമാന. അപ്പോ ഇരുകാലി മൃഗങ്ങളായിട്ട് ജീവിതം നയിക്കാനാണ് നമ്മുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോവാം. പക്ഷേ ഈ വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 4 കാലുള്ള മൃഗമായിട്ട് അടുത്ത ജന്മം നമുക്ക് പിന്നെ ഒരു ജീവിതം നയിക്കാൻ ഉള്ള ഒരു ദുർഭാഗ്യം ആർക്കും ഉണ്ടാവരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കങ്ങനെ ഒരു ദുർഭാഗ്യം ഉണ്ടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ നാമജപം നമ്മൾ ചെയ്യണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കണം. ഭഗവത്ഗീത വായിക്കണം. ഭഗവത്ഗീതയിലത്തെ സന്ദേശം നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അപ്പൊ സമ്പൂർണ്ണ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം, ആബ്സല്യൂട്ട് ട്രൂത്ത്, ദ സെർച്ച് ഫോർ ദി ആബ്സല്യൂട്ട് ട്രൂത്ത്, സമ്പൂർണ്ണ സത്യം. ഭാഗവതത്തിലെ ഒന്നാമത്തെ കാണ്ഡത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലത്തെ ആദ്യത്തെ ശ്ലോകം, ഭാഗവതത്തിലത്തെ ഏറ്റവും ആദ്യത്തെ ശ്ലോകം ഇതാണ് പറയണത്. ജന്മാദ്യസ്യ യതോന്മയാദ് ഇത്രത ചാർത്ഥേഷ്വഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യന്തി യത് സൂരയ തേജവാരീ മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംന സ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അവൻ്റെ പ്രവർത്തന ഫലങ്ങൾക്ക് ഉത്തരവാദിയാണ്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക് വരുന്നത്, കർമ്മത്തിനെ പറ്റി. അപ്പോൾ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിലാണ് ശരിക്കും നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളിലും ഓരോ ചെയ്യേണ്ട ഓരോ കടമകളിലും നമുക്ക് കർമ്മത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ മൃഗമായിട്ടും ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കർമ്മം എന്നൊരു സംഭവമേ ഇല്ല. കാരണം അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തടസ്സം ആർക്കും വരുത്താൻ പറ്റില്ല. അവർക്ക് ജനിച്ചത് മുതൽ അവർ മരിക്കണവരെ അവർക്ക് ആ 4 കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ പ്രകൃതി. അപ്പോൾ അതിൽ അവർക്ക് കർമ്മം എന്ന ഒരു സംഭവം ഒരിക്കലും വരില്ല. അതിൽ അവർക്ക് കർമ്മം, അവരുടെ കർമ്മം ഇങ്ങനെ കൂടിക്കൂടി ഒരു ലെവൽ വരെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർക്കില്ല. പക്ഷേ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ആക്ഷൻസിന് ഒരു കർമ്മം ഉണ്ടാവും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ, അതിനൊരു കർമ്മം. അതിപ്പോൾ നല്ല കർമ്മമാണെങ്കിലും ചീത്ത കർമ്മമാണെങ്കിലും അതിൻ്റെതായ ചില റിയാക്ഷൻസ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഭാവിയിൽ നമുക്ക് അത് അനുഭവിച്ചേ പറ്റും. അത് ചിലപ്പോൾ ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിലാവണമെന്നില്ല, അടുത്ത ജന്മത്തിലായിരിക്കും. അത് നമ്മുടെ അടുത്ത ജന്മം തന്നെ ഡിസൈഡ് ചെയ്യണ ഒരു ഫാക്ടറായിട്ട് മാറും ഈ കർമ്മ. അപ്പോൾ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി
അവന്റെ പ്രവർത്തന ഫലങ്ങൾക്ക് ഉത്തരവാദിയാണ്. മനുഷ്യജീവിതം അസ്തിത്വത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ്. എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കണത്, എന്തിനാണ് നമ്മൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണത്, ആ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യജീവിതം കിട്ടിയിരിക്കുന്നത്. മനുഷ്യജീവിതം സമ്പൂർണ്ണ സത്യത്തോടുള്ള അന്വേഷണമാണ്, ആ ഒരു ആബ്സല്യൂട്ട് ട്രൂത്ത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ്. അല്ലാതെ എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ സന്നിധിയിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം, അതിൻ്റെ അത് പ്രാക്ടീസ് ചെയ്യാൻ, അതിൻ്റെ ഒരു സാധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ മനുഷ്യജീവിതം. ദൈവത്തിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യജീവിതത്തിന്റെ ഉദ്ദേശം. അപ്പൊ മുഖ്യ സന്ദേശം എന്താണ് ഇതിൻ്റെ? ഭഗവത്ഗീത 13-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യ മനഹങ്കാര ഏവച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇത് ശരിക്കും പറഞ്ഞ 8-ാമത്തെയും 12-ാമത്തെയും ശ്ലോകം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതിലത്തെ ഒരു ഭാഗമാണ് ഈ 9-ാമത്തെ ശ്ലോകം. അത് മൊത്തം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഭഗവാൻ. എന്തൊക്കെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്, നമ്മൾ ത്യജിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടും ഭഗവാന്റെ തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് പോവാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചില കാര്യങ്ങൾ ഭഗവാൻ ആ ശ്ലോകങ്ങളിൽ പറയുകയാണ്. അപ്പൊ ഈ 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയ സംതൃപ്തിയുടെ വസ്തുക്കളുടെ ത്യാഗം, തെറ്റായ അർത്ഥത്തിന്റെ അഭാവം, ജനനം മരണം വാർദ്ധക്യം രോഗം എന്ന തിന്മകളെ കുറിച്ചുള്ള ധാരണ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു ബുദ്ധി ആണ് ശരിക്കുമുള്ള മുഖ്യമായ ബുദ്ധി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഏറ്റവും ഉത്തമമായ ബുദ്ധി എന്ന് പറയാം. ഇന്ദ്രിയ സംതൃപ്തിയുടെ വസ്തുക്കളുടെ, ഇന്ദ്രിയ സംതൃപ്തി നൽകുന്ന വസ്തുക്കളുടെ ത്യാഗം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാവിന് വേണ്ടി നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അപ്പോൾ അതിന്മേ ഉള്ള ഒരു കൺട്രോൾ, പിന്നെ തെറ്റായ അർത്ഥത്തിൻ്റെ അഭാവം, നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുക, തെറ്റായ മാർഗത്തിലൂടെ പോവാതിരിക്കുക, അതിൻ്റെ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കാനുള്ള ശ്രമം, പിന്നെ ജനനം മരണം വാർദ്ധക്യം രോഗം എന്ന തിന്മകൾ, അത് ശരിക്കും അതെല്ലാം ഒരു തിന്മകളാണ്, എല്ലാം ഓരോ തരം തിന്മകളാണ്. നമ്മൾ പിന്നെയും അതിൻ്റെ തന്നെ ഒരു സർക്കിളിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം പാഴാക്കുകയാണ്. അപ്പൊ അത് തിന്മയാണ് എന്നുള്ള ഒരു തിരിച്ചറിയലാണ് ശരിക്കും ഉള്ള ബുദ്ധി. അപ്പൊ നിസ്സംഗത്വം സന്തോഷം നൽകുന്നു, ബന്ധനം ദുരിതം നൽകുന്നു. നിസ്സംഗത്വം അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ്, അതാണ് ശരിക്കും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത്, ഈ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിയിൽ നിന്ന് ഒരു നിസ്സംഗത്വം, അല്ലെങ്കിൽ ജന്മം മരണം വാർദ്ധക്യം രോഗം എന്ന തിന്മകളെ പറ്റി അറിഞ്ഞിട്ട് ഈ ബാഹ്യരൂപത്തിനുള്ള നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളിൽ നിന്നുള്ളൊരു നിസ്സംഗത്വം, ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ആത്മാവിന് സന്തോഷം നൽകുന്നത്, അതാണ് ശരിക്കുള്ള സന്തോഷം. ബന്ധനം ദുരിതം നൽകുന്നു, നമ്മൾ എന്തിനെങ്കിലും അറ്റാച്ച്ഡ് ആയാൽ അത് നമുക്ക് ദുരിതം മാത്രമേ നൽകുള്ളൂ. ഭാവി കാലത്ത് നമുക്ക് പിന്നെ അത് ഒരു എന്താ പറയുക, കുറ്റബോധമായിട്ട് നമ്മൾ പിന്നെ അതിനെ കാണുള്ളൂ, നമുക്ക് അതൊരു കുറ്റബോധമായിട്ട് മാറും. ഈ ബന്ധനമുള്ള ഒരു കാരണമാണ് നമുക്ക് എല്ലാവർക്കും ദുരിതം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ, കൈകേയിയെ ഭരതൻ നിരസിക്കുന്നു, അല്ലെങ്കിൽ തിരസ്കരിക്കുന്നു. എന്താ പറയാ, പ്രഭുരാമനും കൈകേയിക്കും എന്ത് സംഭവിച്ചു? അപ്പോൾ നമുക്കറിയാം, ദശരഥന്റെ 3-ാമത്തെ ഭാര്യയായിരുന്നു കൈകേയി. ദശരഥന് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു കൈകേയി. അവർ ദശരഥന്റെ 3 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു കൈകേയി. അപ്പോൾ കൈകേയിയോട് എന്താ വേണ്ടതെന്ന് ദശരഥൻ ചോദിച്ചപ്പോൾ, കൈകേയിക്ക് പണ്ട് എപ്പോഴോ ദശരഥൻ പറഞ്ഞിരുന്നു, യുദ്ധത്തിൽ ദശരഥനെ രക്ഷപ്പെടുത്തിയപ്പോൾ കൈകേയിയോട് ദശരഥൻ പറഞ്ഞു, നീ എന്നോട് എപ്പോൾ വേണമെങ്കിലും എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ എന്താണ് പറയുക, അത് ഞാനത്
നിനക്ക് തന്നിരിക്കും, നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ സാധിച്ചു തരാം എന്നുള്ളൊരു വാക്ക് ദശരഥൻ കൊടുത്തിരുന്നു. അപ്പോഴാണ് ശ്രീരാമൻ അയോധ്യയുടെ മഹാരാജാവാൻ, അല്ലെങ്കിൽ അയോധ്യയുടെ മഹാരാജാവുമ്പോൾ പോകുമ്പോൾ എന്താണ് പട്ടാഭിഷേകത്തിന് മുമ്പ് കൈകേയി ദശരഥനോട് പറയാണ്, എൻ്റെ മകനെ ഭരതനെയാണ് അയോധ്യയുടെ രാജാവാക്കേണ്ടത്. പിന്നെ നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് രാമനെ 14 വർഷത്തേക്ക് വനവാസമായിരുന്നു 14 വർഷം, പിന്നെ രാവണലീല, അതൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പ്രഭു രാമനോട് നേരിട്ട് മാപ്പ് ചോദിക്കുന്നത് വരെ കൈകേയി 14 വർഷം മുഴുവൻ കടുത്ത കുറ്റബോധത്തോടെ ഖേദിച്ചിരുന്നു. അപ്പൊ കൈകേയിയുടെ ഒരു വളരെ ഭൗതികമായ ഒരു ആഗ്രഹത്തിന് വേണ്ടി ശ്രീരാമൻ എന്ന സ്വയം ഭഗവാനെ അവിടുന്ന് അയോധ്യയിൽ നിന്ന് മാറ്റി നിർത്തി വനവാസത്തിലേക്ക് അയച്ച് 14 വർഷം ശരിക്കും കൈകേയി ആ കൈകേയി ചെയ്ത കുറ്റത്തിനെ പറ്റി കൈകേയി മനസ്സിലാക്കുമ്പോൾ ആ 14 വർഷം രാമനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ കുറ്റബോധത്തോടെയാണ് അവർ ഖേദിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ആ 14 വർഷം കടന്നുകൂട്ടിയത്. അത് വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനാണ് അല്ലേ? അപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു ചാൻസ് കിട്ടിയപ്പോൾ, ഒരു അവസരം കിട്ടി, മനുഷ്യ ജീവിതം എന്നുള്ളൊരു വിരളമായി കിട്ടുന്ന ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മള് നമ്മുടെ മനസ്സിൽ ശ്രീരാമനെ വെക്കാൻ, ശ്രീകൃഷ്ണനെ വെക്കാൻ ആണ് നമ്മൾ മാക്സിമം പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു ഫാക്റ്റാണ്, ഒരു യാദൃശ്ചികം എന്താണെന്ന് വെച്ചാൽ, ഒരു സർവേ പ്രകാരം നമ്മുടെ പ്രായമാകുന്ന ജനസംഖ്യയുടെ ഭൂരിഭാഗവും കുറ്റബോധത്തിലും ഖേദത്തിലും ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. അവരെന്തോ അവരുടെ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ അവരാഗ്രഹിച്ചത് എന്തോ നേടാൻ വേണ്ടിയിട്ട് അവരെന്തോ ചെയ്തു, പക്ഷേ അത് പിന്നെയാണ് അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഒരു ആഴം മനസ്സിലാവുന്നതും ആ കുറ്റബോധത്തിൽ അവർ അവരുടെ ബാക്കി കാലം അവർ നയിക്കുന്നതും. അത് വളരെ ദുഃഖകരമായൊരു സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനത്തെ ഒരു ജീവിതം നയിക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് ആത്മീയമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. ഭഗവാനെ പറ്റി ചിന്തിക്കുക, ഭഗവാന്റെ നാമജപം ചെയ്യുക അല്ലേ? അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണ്? ഇപ്പൊ ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇച്ഛാദ്വേഷസുമേധേന ഇച്ഛാദ്വേഷസമുഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്തപ. ഭാരതത്തിലെ വംശജനെ, അർജുനനെ വിളിക്കുകയാണ്, ഭാരതത്തിലെ വംശജനെ, ശത്രുവിനെ ജയിച്ചവനെ, എല്ലാ ജീവനുള്ള വസ്തുക്കൾ മായയിൽ ജനിക്കുന്നു. മോഹത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും ഇരുതിരിഞ്ഞ് ദ്വൈതങ്ങളാൽ പരിഭ്രാന്തരാകുന്നു. എന്നുവെച്ചാൽ എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വസ്തുക്കളും ശരിക്കും മായയുടെ ഒരു സൃഷ്ടിയാണ്, ഒരു ഇല്യൂഷനാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഭൂമി ദുഃഖാലയം അശാശ്വതമാണ്, ഒരു ദുഃഖാലയമാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കാരാഗ്രഹം പോലെയാണ്, ഒരു മതിലുകൾ ഇല്ലാത്ത ഒരു കാരാഗ്രഹം, അല്ലെങ്കിൽ അത് ആ ബാർസ് ഒന്നും നമുക്ക് കാണില്ല, ഒക്കെ ഇൻവിസിബിൾ ആണ്. ശരിക്കും നമ്മളൊരു ജയിലിലാണ്. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്നു എന്നാണ് നമ്മുടെ ഒരു ഒരു ധാരണ, പക്ഷെ അങ്ങനെയല്ല, അതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം നമുക്ക് ചുറ്റും മായ, യോഗമായയുടെ ഒരു പോലീസാണ് അത്. എപ്പോഴും എന്തെങ്കിലും നമുക്ക് ഒരു ആഗ്രഹമുള്ളപ്പോൾ മായ അപ്പോ ഉണരും, നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റും മായയുടെ ഒരു ശക്തി ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. മായ നമ്മളെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കും. അപ്പോൾ ആ മായയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിച്ചാൽ മതി, ഭഗവാന്റെ നാമജപം ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ മായയെ നമ്മുടെ ഒരു കൺട്രോളിൽ കൊണ്ടുവരിക അല്ലേ? അപ്പൊ കൃഷ്ണനുമായി സ്വയം ബന്ധിപ്പിക്കുക എന്നതാണ് യോഗയുടെ ഉദ്ദേശം, അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. മനസ്സിനെ അവനിൽ കേന്ദ്രീകരിക്കുകയും
ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുക, മനസ്സിനെ ഭഗവാന്റെ തൃപ്പാദത്തിൽ കേന്ദ്രീകരിക്കുക, ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, സ്വാധീനിക്കുക. യോഗ പ്രക്രിയയുടെ പ്രാഥമിക സ്വഭാവം ഇതാണ്. നാല് വൈകല്യങ്ങളോടെയാണ് മനുഷ്യർ ജനിക്കുന്നതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇതാണ് നാല് വൈകല്യങ്ങൾ. നാല് നമ്മുടെ ഒരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൗതിക ശാസ്ത്രത്തിലും കണ്ടിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ നാല് ഒരു മെയിൻ ആയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഫോൾട്സ് അല്ലേ, വൈകല്യങ്ങൾ. ടു കമ്മിറ്റ് മിസ്റ്റേക്സ്, നമ്മൾ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ പഠിക്കുകയാണ്, എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യും. ആ തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതെങ്ങനെയാ ശരിയായിട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ തെറ്റ് ചെയ്യൽ ഒരിക്കലും എന്താ പറയുക, നിൽക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിരിക്കും, ഒരു തെറ്റ് എന്തായാലും നമ്മൾ ചെയ്യും. അതിപ്പോ എന്തെങ്കിലും ചെയ്യണത് മാത്രം ആവണമെന്നില്ല, അത് വേറെന്തെങ്കിലും കൂടി ആവാം. നമ്മുടെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില മിസ്റ്റേക്സ് ചെയ്യും. അല്ലെങ്കിൽ ടു ബിക്കം, രണ്ടാമത്തെ ഫോൾട്ടാണ് ടു ബിക്കം ഇല്യൂഷൻ, നമ്മുടെ മായയുടെ ഈ നെറ്റിൽ ട്രാപ്പ് ആവുക. ടു ബിക്കം ഇല്യൂഷൻ, നമ്മുടെ മായയുടെ ഇല്യൂഷനിൽ അതിൻ്റെ ഒരു അടിമയാവുക എന്ന് പറയാം. അതാണ് രണ്ടാമത്തെ ഒരു വൈകല്യം. പിന്നെ ഇംപെർഫെക്റ്റ് സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ സത്യം പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ആണ്. അതിന് കംപ്ലീറ്റ് പെർഫെക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ, ഒരിക്കലും കിട്ടില്ല. അതാണ് നമ്മുടെ ഒരു പ്രകൃതി. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ചില വർഗങ്ങളുടെ പ്രത്യേകതകൾ കണ്ടില്ലേ. ഇപ്പോൾ പക്ഷിയാണെങ്കിൽ അത് അത്രയും ഹൈറ്റിൽ നിന്ന് അതിൻ്റെ ഇരയെ കാണാൻ പറ്റുന്നു. പക്ഷെ നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട്, ഇത്രയും നേരം സ്ക്രീനിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചിലവർക്ക് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കണ്ണാടി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ണട യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് വെച്ചിട്ടാണ് വായിക്കുക. ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈനോക്കുലർ യൂസ് ചെയ്യുന്നു, ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നു. അതുപോലെ കേൾവി ശക്തി, നമ്മളെക്കാട്ടിലും പല മൃഗങ്ങൾക്കും കേൾവി ശക്തി ഭയങ്കര ലെവലിലാണ് അവരുടെ ഒരു കേൾവി ശക്തി. നമുക്ക് അത്രയും ഉണ്ടാവില്ല. നമ്മൾ കണ്ടിട്ടും ചിലവർ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഇംപെർഫെക്റ്റ് സെൻസസ് ആണ് നമുക്കുള്ളത്. പിന്നെ ടു ചീറ്റ് അതേഴ്സ്, വേറെ ആൾക്കാരെ നമ്മൾ ചീറ്റ് ചെയ്യുക, അതിനുള്ളൊരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചതിക്കുക, ആരെങ്കിലും നമ്മുടെ ഒരു സെൽഫിഷായൊരു നേട്ടത്തിന് വേണ്ടി വേറെ ആൾക്കാരെ ചതിക്കാൻ നമുക്ക്, നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഒരു വൈകല്യം മനുഷ്യനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നാല് വൈകല്യങ്ങൾ: ടു കമ്മിറ്റ് മിസ്റ്റേക്സ്, ടു ബിക്കം ഇല്യൂഷൻഡ്, ടു ഇംപെർഫെക്റ്റ് സെൻസസ്, ആൻഡ് ടു ചീറ്റ് അതേഴ്സ്. ആത്യന്തിക സന്തോഷത്തിന്റെ തത്വം, അല്ലെങ്കിൽ പെർമനന്റ് ഹാപ്പിനെസ്, വാട്ട് ഇസ് ദ സയൻസ് ബിഹൈൻഡ് പെർമനന്റ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ സൂത്രം എന്താണ്? ആത്മീയ ബന്ധനമാണ്, നമ്മുടെ സ്പിരിച്വൽ കണക്ഷൻ, സ്പിരിച്വൽ ലൈഫ്, ഭഗവാനായിട്ടുള്ള ഒരു കണക്ഷൻ, അതാണ് സന്തോഷത്തിന്റെ സൂത്രം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തില് 66-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ച ഭാവയത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. ഈശ്വരനുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അതീന്ദ്രിയ ബുദ്ധിയും സ്ഥിരതയുള്ള മനസ്സും ഉണ്ടാവില്ല, അതില്ലാതെ സമാധാനത്തിനുള്ള സാധ്യതയില്ല. സമാധാനമില്ലാതെ എങ്ങനെ സന്തോഷം ഉണ്ടാകും? സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ സമാധാനം വേണം. അപ്പൊ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മനസ്സിലൊരു സ്ഥിരത വേണം. സ്ഥിരത എങ്ങനെയാ കൊണ്ടുവരിക? ബുദ്ധിയും സ്ഥിരതയും എങ്ങനെയാണ് മനസ്സിലുണ്ടാവുക? അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ അതീന്ദ്രിയ ബുദ്ധി വേണം, എന്നാലേ മനസ്സിൽ സ്ഥിരതയും സമാധാനവും വരുള്ളൂ. അതീന്ദ്രിയ ബുദ്ധി എങ്ങനെയാ കിട്ടുക? ഈശ്വരനുമായിട്ട് ഒരു ബന്ധം പുലർത്തുക, ഈശ്വരനായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ഒന്നും കൂടി നമ്മൾ പുനഃസ്ഥാപിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ടാവും, ആത്യന്തിക സന്തോഷമുണ്ടാവും. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? നമ്മളുടെ വ്യക്തിത്വം തിരിച്ചറിയുക, നമ്മളുടെ ഐഡന്റിറ്റി. നമ്മൾ ഈ ദേഹമല്ല, മറിച്ച് നമ്മൾ ആത്മാവ് ആണെന്നുള്ള ആ ഒരു വ്യക്തിത്വം നമ്മൾ തിരിച്ചറിയണം.
ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക, നമ്മൾ ഈ നമുക്ക് ഈ ജീവിതം എന്തിനാ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക, ശരിയായ പ്രവർത്തന രീതി മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടി വരും. ഒരു ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ശരിയായ പ്രവർത്തനങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക, ആ ശരിയായ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കുക. ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പലതരം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ എന്താന്ന് മനസ്സിലാക്കി അതിന് പ്രാധാന്യം നൽകി അത് നമ്മൾ മാറ്റി അത് അങ്ങനെയാണ് അതിനുള്ള ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത്. ഈശ്വരനായുള്ള ബന്ധം പുലർത്തുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈശ്വരനായുള്ള ബന്ധം നമ്മൾ പുലർത്തണം, പുലർത്തുക, ഈശ്വരനായുള്ള ബന്ധം പുലർത്തുക. അപ്പോൾ നമ്മൾ ഇത്രയും ഇത് നമ്മളിപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഇത്രയും പഠിച്ചു. അപ്പോൾ നമ്മൾ കർമ്മങ്ങളാണല്ലോ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഒരു ഭാവിയും അടുത്ത ജന്മവും ഒക്കെ ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ ആ നമുക്കിനി കർമ്മത്തിനെ പറ്റി സംസാരിക്കാം, അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. ദ ലോ ദാറ്റ് ഡിസൈഡ്സ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്, ആ ഒരു നിയമം എന്താണ്, അതാണ് കർമ്മ. ദാറ്റ് ലോ ഇസ് കോൾഡ് കർമ്മ, ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. സോ അത് അതെങ്ങനെ കർമ്മത്തിനെ പറ്റി അതിൻ്റെ ഒരു സയൻസ്, അതിൻ്റെ ഒരു വിദ്യ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഒരു വീഡിയോ നമുക്ക് കാണാം. So his question is, how does luck or destiny, what role does it play in victory? അപ്പോ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് ഗോർ ഗോപാൽദാസ്. ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചിലപ്പോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ മറ്റോ കണ്ടിട്ടുണ്ടാവും. വളരെ മോട്ടിവേഷണൽ ആയിട്ട് പല സ്പീച്ചസും ഗോർ ഗോപാൽ പ്രഭുജി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇങ്ങേ ഇദ്ദേഹം കർമ്മത്തിനെ പറ്റി എന്താ പറയണതെന്ന് നമുക്കൊന്ന് കേൾക്കാം. Or success. Destiny. So his question is, how does luck or destiny, what role does it play in victory or success? Right? Is it all hard work? Is it all destiny? What is it? Now, in my humble opinion, destiny is the situations that come to you, which are beyond your control. For example, you didn't choose your parents. Did any of you choose your parents? You were destined. That was destiny. You were born. Aisa nahi bole, ye meri baap, ye mere maa, main avatar dunga inse. Have you ever thought like that? Never. Did you ever choose your looks? Aisa naak hoga, aisa gula. Did you choose? No one looks as good as their Facebook profile picture and no one looks as ugly as their Aadhaar card picture. No one. No one looks like that. Correct? So, situations. Situations are destiny. You didn't choose them. They came to you. If someone comes and insults me, I didn't choose it. It came to me. That situation is destined. But my response to those situations is my choice. Response is not destiny. What I choose is my choice. And when I choose it, that decides my future destiny. This is why they say man is the maker of his destiny, not situations. Situations will remain what they are, but how you respond to those situations is completely and entirely your choice. So now, for example, some of you may have just got admission in a mediocre simple college. Why? You couldn't crack it to go to IIT Mumbai. You couldn't crack it to any of those places. No issues, right? It's not that only IITians succeed, is it? You have that situation which is destined. Now you have a choice to work hard, to cultivate that attitude. That attitude is not destiny. That attitude is a choice. And when you choose that attitude, hopefully victory will come to you right away. Even if it doesn't come to you right away, you have sown the seed that will pay back. The seed that is sown will certainly fructify. Now, 10 years down the line, 20 years down the line, or later. This is why persistence
sticking it out is so much essential. Thank you very much, sir. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോ അതില് ഗോർഭോപാൽ പ്രഭുജി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു. അത് ഡെസ്റ്റിനി, ഡെസ്റ്റിനിയെ പറ്റിയാണ്. നമ്മുടെ നമ്മുടെ ഇപ്പോ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അത് നമ്മളാണോ ഡിസൈഡ് ചെയ്യണത്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നിപ്പോ പ്രഭുജി പറഞ്ഞ പോലെ നമ്മുടെ പാരന്റ്സ്, നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇവരാണ് എൻ്റെ, ഇവരായിരിക്കണം എൻ്റെ അച്ഛനമ്മമാരെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? സോ അതൊക്കെ നമ്മുടെ ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ഡെസ്റ്റൈൻഡ്, അല്ലെങ്കിൽ അത് ഓൾറെഡി നമ്മുടെ വിധിയായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ജീവിതകാലം നമുക്ക് എങ്ങനെ നയിക്കാൻ പറ്റും, അത് നമ്മുടെ കയ്യിലാണ്, അത് നമ്മുടെ ഒരു ചോയ്സാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ, വി ഷുഡ് ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഇനി ബാക്കിയുള്ള ചോയ്സസ് നമ്മൾ തീരുമാനിക്കേണ്ടത്, റൈറ്റ്? സോ അത് ആത്മീയമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ചോയ്സ് നമ്മൾ എടുത്താൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ, അതിൻ്റെ റിസൾട്ട് എന്തായാലും അത് ഇപ്പൊ തന്നെ കാണണമെന്നില്ല, അത് കുറെ വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും അത് അതിൻ്റെ റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും കാണും. അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണതിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിലത്തെ ഒരു ഏക ഒരു പ്രശ്നം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ആസ് യു സോ സോ ഷാൽ യു റീപ്, അല്ലേ? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രവാബാണ്. വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ മത്തം വിതച്ചാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയില്ലേ? അതാണ് അതിൻ്റെ ഒരു തത്വം. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇതാണ് കർമ്മ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഈ നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ആ ഒരു കോൺസെപ്റ്റാണ്, ആ ഒരു സയൻസാണ്, ഒരു വിദ്യയാണ് കർമ്മ. അപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യേവാധികാരസ്ഥെ, ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കർമ്മണ്യേവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർ ഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. പ്രവൃത്തിയിൽ മാത്രമേ നിനക്കു അധികാരമുള്ളൂ, ഒരിക്കലും ഫലങ്ങളിലില്ല. നീ ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനാകരുത്, അകർമ്മത്തിൽ നിനക്കു ആസക്തിയും അരുത്. പ്രവൃത്തിയിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. നമുക്ക് ചില പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്, ചില കർമ്മങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളതിന് നമുക്കൊരു എന്താ പറയുക, ഒരു അതിൽ നമുക്ക് പങ്കില്ല. അത് ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫലത്തിൻ്റെ കാര്യം അത് ഭഗവാന്റെ കയ്യിലാണ്. അത് ഭഗവാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യണ കർമ്മങ്ങൾക്ക് ഇങ്ങനത്തെ ഫലം നമുക്ക് കിട്ടും എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മവും ആ കിട്ടുന്ന ഫലങ്ങളും നമ്മുടെ ഒരു കഴിവ് കൊണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവരുത്. ഇത് നമ്മൾ വെറും ഭഗവാന്റെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഭഗവാൻ ഇഷ്ടമുള്ള പോലെ നമ്മളെ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഫലങ്ങളായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവരുത്. ആ ഫലങ്ങളെ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല, അകർമ്മം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് അകർമ്മം. നോട്ട് ഫോളോയിങ് ദ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. അകർമ്മത്തിൽ നിനക്ക് ആസക്തിയും വരുത്. അകർമ്മത്തിലേക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഉണ്ടാവരുത്, ഒരു ആകർഷണം ഒരിക്കലും ഉണ്ടാവരുത്. ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം, നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ. അത് വേറെ ആരുടെയെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. വേറെ ആത്മാക്കൾക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ അതിലും പ്രശ്നമുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം, വർണ്ണാശ്രമ സിസ്റ്റം എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അവർക്ക്
അവരുടെ ആ ഒരു സിറ്റുവേഷൻ പ്രകാരം അവര് നയിക്കുന്ന ഒരു ജീവിതം പ്രകാരം അവർക്ക് പറഞ്ഞ ചില കർമ്മങ്ങളുണ്ട്. ആ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനുള്ള ഒരു സേവയായിട്ട് നമ്മൾ ചെയ്താൽ, ഭഗവാനെ അതിൻ്റെ ഒരു സെന്ററിൽ വെച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങളും ഗുണങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല അതിന് നമുക്ക് അർഹിച്ച ഫലം നമുക്ക് കിട്ടും. പക്ഷെ ആ ഫലം ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതും നയിക്കേണ്ടതും. ഭഗവത്ഗീത 3-ാം ചാപ്റ്ററിൽ 9-ാം ശ്ലോകം, യജ്ഞാർത്ഥാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗ സമാചര. മഹാവിഷ്ണുവിന് വേണ്ടി ഒരു ത്യാഗമായി ചെയ്യുന്ന കർമ്മം നിർവഹിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം എല്ലാ കർമ്മങ്ങളും ഈ ഭൗതിക ലോകത്ത് അടിമത്തത്തിന് കാരണമാകുന്നു. അതിനാൽ കുന്തിയുടെ മകനെ, ഈശ്വരന്റെ സംതൃപ്തിക്കായി നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള കടമകൾ നിർവഹിക്കുക. ആ വിധത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അടിമത്തത്തിൽ നിന്ന് മുക്തരായിരിക്കും. അപ്പോ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാവിഷ്ണുവിന് വേണ്ടി ഒരു ത്യാഗമായിട്ട് അല്ലെങ്കിൽ ഒരു യജ്ഞയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ. അത് വേറെ എന്തിനു വേണമെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോ ഡെമിഗോഡ്സ് എന്ന് പറയും, ഇപ്പോ ഗണപതി ആണെങ്കിലും ലക്ഷ്മി ദേവി ആണെങ്കിലും ശിവനാണെങ്കിലും ബ്രഹ്മാണെങ്കിലും ഇവരൊക്കെ ഭഗവാന്റെ ഓരോ എനർജീസ് ആണ്, പൊട്ടൻസീസ് ആണ്. അവരെ സംതൃപ്തരാക്കിയിട്ട് നമുക്കൊരു നേട്ടം നേടാൻ വേണ്ടിയിട്ട് എന്ത് യജ്ഞം ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം അവസാനം ആ യജ്ഞങ്ങളൊക്കെ അതിൻ്റെ അത് ആസ്വദിക്കുന്നത് അവസാനം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അത് ഭഗവത്ഗീതയിൽ പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഇവരെ നമ്മൾ നിഷേധിക്കണം എന്നല്ല പറയണത്. ഇവരൊക്കെ വലിയ വൈഷ്ണവൈറ്റ്സ് ആണ്, ഭഗവാന്റെ ഭക്തരാണ്. അപ്പൊ നമ്മൾ അവരോട് യാചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഭഗവാന് എന്താ പറയാ, ഭഗവാനോടുള്ള ഒരു ഭക്തി നൽകണേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമ്മൾ അവർക്ക് അർപ്പിക്കേണ്ടത്. അപ്പോ നമ്മൾ ഏത് കർമ്മങ്ങളും ഭഗവാനെ സെന്ററായിട്ട് വെച്ച് ചെയ്താൽ അത് നമുക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും, അടിമത്തത്തിൽ നിന്ന് മോചനവും നൽകും. വളർച്ചയ്ക്ക് അനുയോജ്യമായ വിത്ത് കത്തിക്കുമ്പോൾ ഒരിക്കലും ഒരു അവസ്ഥയിലും മുളക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഒരു വിത്ത് നമ്മൾ ഒരു സാപ്ലിംഗ് നമ്മൾ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ അത് വളർന്ന് വളർന്ന് ഒരു മരമായിട്ട് മാറി അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ കിട്ടും അല്ലേ. പക്ഷേ ആ വളർച്ചയ്ക്ക് അനുയോജ്യമായ വിത്ത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞ് അത് കുഴിച്ചു മൂടിയിട്ട് ഒരു കാര്യമില്ല, അതിൽ നിന്നൊന്നും മുളക്കില്ല അല്ലേ. അപ്പൊ ദിവ്യജ്ഞാനത്തിന്റെ അഗ്നിയിൽ കത്തുന്ന കർമ്മത്തിന്റെ വിത്തുകൾക്ക് മുളയ്ക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ എന്ത് ഇതുവരെ ചെയ്ത ഓരോ കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഒരു പാപമോ പുണ്യമോ എന്താണെങ്കിലും അതൊക്കെ ഉണ്ടാവും. അപ്പോ ആ കർമ്മങ്ങൾ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ സെന്ററിൽ വെച്ച് ചെയ്തതായിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ എന്താ പറയുക, വിത്തുകൾക്ക് മുളയ്ക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ അതിനെ ദിവ്യജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ കത്തിച്ച. അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ, ദിവ്യജ്ഞാനം എന്ന് പറയണത് ആ ഒരു ആത്മീയമായ ഒരു ജീവിതം നയിക്കുക, ഭഗവത്ഗീതയുടെ സന്ദേശം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് ആ ദിവ്യജ്ഞാനം. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ സ്വയം നമ്മുടെ കർമ്മങ്ങളൊക്കെ നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഇത് നേടാനാകും. ഭഗവാനായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം പുനഃസ്ഥാപിച്ച ഇത് നമുക്ക് നേടാനാകും എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടെ ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. ചാൻറ്റിങ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര വാൻക്വിഷസ് ഓൾ ദി എഫക്ട്സ് ഓഫ് സിൻഫുൾ ആക്ടിവിറ്റീസ് എന്ന് 6-ാം കാണ്ഡത്തിലെ 2-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകത്തിലെ പേർപ്പട്ടില് ഭാവാർത്ഥത്തില് ശ്രീമദ് ഭാഗവതത്തിന്റെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദർ എഴുതിയിട്ടുണ്ട്, ചാൻറ്റിങ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ചാൻറ്റ് ചെയ്താൽ, ഇന്ന് നാമജപം ചെയ്താൽ അത് നമ്മുടെ എല്ലാ പാപങ്ങളെയും നശിക്കും എന്നുള്ളതാണ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. 1 മിനിറ്റിന് നമുക്ക് എല്ലാവർക്കും ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര നമുക്ക് ജപിക്കാം. അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട്, സ്വാമി ശ്രീല പ്രഭുപാദരുടെ ഒച്ചയിൽ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര
പ്രഭുപാദർ ജപിക്കണ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. നമുക്ക് അത് ഫോളോ ചെയ്തിട്ട് അത് സ്ക്രീനിലും കാണാൻ പറ്റും. നമുക്ക് അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ജപിക്കാം. In this auspicious kshetram, Lord Narasimha Ananda Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Shivasadi Gaur Bhakti Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Thank you ellavarum follow ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്നും ചാൻറ്റ് ചെയ്യണം, ജപ ചാൻറ്റിങ് ചെയ്യണം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ. പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് 108 ബീറ്റ്സ് ഉള്ള മാലയുണ്ട്, അതിൻ്റെ 16 റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബേബി സ്റ്റെപ്സ് അല്ലെ, ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ദിവസത്തിൽ ഒരു ഒരു റൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതും നല്ല ഫോക്കസ് ആയിട്ട് നമ്മൾ ചെയ്യണം. ആ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ നല്ല ഫോക്കസ് ചെയ്ത് ഭഗവാന്റെ രൂപത്തിനെ പറ്റി ചിന്തിച്ച് അങ്ങനെ അതിന്മെ നമ്മൾ നമ്മുടെ ഒരു മനസ്സിനെ സമർപ്പിച്ച് ഫോക്കസ് ചെയ്ത് ചെയ്താൽ അതിൻ്റെതായ ഒരു ഗുണവും ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ആ ചാൻറ്റിങ്ങിനുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കൂട്ടി കൂട്ടി വരാം. ആ ചിലപ്പോൾ ഒരു റൗണ്ടിൽ നിന്ന് രണ്ട് റൗണ്ടായിട്ട് നാല് റൗണ്ടായിട്ട് അവസാനം ചിലപ്പോൾ നിങ്ങളെല്ലാവരും 16 റൗണ്ട് ചെയ്തു എന്നൊക്കെ വരും അല്ലേ. അപ്പോൾ നമുക്ക് അത് ആ ഒരു പ്രാക്ടീസ് തുടങ്ങി വെച്ചാൽ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു 5 മിനിറ്റ് ഉണ്ട്. വി ക്യാൻ ഹാവ് എ ക്വിക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിക്കാൻ പോകണമെന്നുള്ളൊരു ബ്രീഫായിട്ട് നമുക്ക് കാണാം. കർമ്മം പ്രവർത്തിക്കുന്നത് എങ്ങനെ, കർമ്മത്തിൻ്റെ തരങ്ങൾ എന്താണ്, യഥാർത്ഥ ഉദാഹരണങ്ങൾ വെച്ച് ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ട് പഠിക്കാം. സോ നൗ വി ക്യാൻ ഹാവ് ക്യു എൻ എ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത്
ഈ ടോപ്പിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, എന്നിട്ട് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലും ഷെയർ ചെയ്യാം. പ്രഭുജി, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. ആ യെസ് സുഭദ്രമാതാജി, ചോദിക്കും. പ്രഭുജി, ഇപ്പോ നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ്ഡ് ആയി കഴിഞ്ഞാൽ ഡെത്ത് ബർത്ത് ഡെത്ത് നമുക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് അതല്ല എങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായിരിക്കും? അതല്ലാന്നല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഈ ഭൂമിയിലെ വേറെ ഏതെങ്കിലും ഒരു യോനിയായിട്ട് ജന്മമെടുത്ത് പിന്നെയും നമ്മൾ ഈ ജീവിതം നയിക്കും, അത്രേ ഉള്ളൂ. ഈ ആത്മാവ് ശാശ്വതമാണ് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, ദ്വേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രവൃത്തിർ ധീരസ്തത്യ നമുഹ്യതി എന്ന് വെച്ചാൽ, ഈ ആത്മാവിന് ഒരു അന്ത്യമില്ല, അത് ശാശ്വതമാണ്. അപ്പോൾ ഈ ദേഹത്തിൻ്റെ ഒരു ഉപയോഗം കഴിഞ്ഞാൽ അത് ഒരു ഡ്രസ്സ് മാറ്റണ പോലെ വേറെ ഏതെങ്കിലും ഒരു ദേഹത്തിലേക്ക് അത് മാറും. അപ്പോൾ നമ്മൾ ഈ ആത്മീയമായൊരു ജീവിതം നയിച്ചില്ലെങ്കിൽ നമുക്ക് പൊതുവെ നമ്മൾ എന്താ ചെയ്യാം, ബാക്കി നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക, നിദ്ര ഉറങ്ങുക, മൈഥുനം എന്ന് വെച്ചാൽ ഇണചേരുക, ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതിരോധം, അതാണ് അത് ഉദ്ദേശിക്കുന്നത്, പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ നമ്മുടെ സമയം നമ്മൾ ചിലവാക്കിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തരാക്കുക, അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുക. അപ്പോൾ നമ്മുടെ പല പല ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് അതെല്ലാം സാധിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങളെ അനുസരിച്ച് നമ്മുടെ ഒരു കർമ്മം ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ആ കർമ്മവും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മുടെ അടുത്ത ഒരു ജന്മം അത് പ്രകാരം ഒരു തരം യോനി നമുക്ക് കിട്ടും. അതിന് ആ ഒരു കർമ്മത്തിൻ്റെ ഒരു ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാനും അതിന് ഒത്ത ഒരു ജീവിതം നമുക്ക് കിട്ടും. അപ്പോൾ ഈ പിന്നെയും ഈ ഒരു ജന്മ മൃത്യു ജരാവ്യാധി എന്നുള്ള ഒരു സൈക്കിളിൽ പിന്നെയും നമ്മൾ ഇങ്ങനെ അലഞ്ഞ് 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 അതിനൊരു ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ ജന്മത്തിലത്തെ ഒരു സുഹൃതം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും, അമ്പലത്തിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ വല്ല ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഭഗവാന്റെ നാമജപം ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ നമുക്കിപ്പോൾ ഈ ജന്മത്തിൽ കുറച്ചും കൂടി ഇത്രയും നമുക്ക് സമയം ചിലവാക്കാൻ പറ്റുന്നത്, ഭഗവാന് വേണ്ടി നമുക്ക് ചിലവാക്കാൻ പറ്റുന്നതും ഈ ഭഗവത്ഗീത എന്നൊരു സന്ദേശത്തിൻ്റെ സത്യം നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആ കർമ്മത്തിൻ്റെ ഒരു ഫലമായിട്ട്, അതിൻ്റെ അത്രയും പുണ്യം ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും സമയം ഇതിനു വേണ്ടി നമുക്ക് ഇത്രയും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ. ആത്മീയമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ആത്മീയമായൊരു ജീവിതം നയിച്ചാൽ നമുക്ക് ഈ ഒരു ജന്മ മൃത്യു ജരാവ്യാധി എന്നുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം നമുക്ക് ലഭിക്കും, ഭഗവാന്റെ സന്നിധിയിൽ നമ്മൾ ചേരും. അപ്പോൾ ആ ഒരു ആത്മീയമായൊരു ജീവിതം നയിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും വേറെ ഏതെങ്കിലും ഒരു യോനിയായിട്ട് നമ്മൾ ജനിച്ച് ഞാൻ പറഞ്ഞ പോലെ 840,000 തരം യോനികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു തരം യോനിയായിട്ട് നമുക്ക് നമ്മുടെ കർമ്മവും നമ്മുടെ ആഗ്രഹങ്ങളും അതിൻ്റെ പ്രകാരം അതിനൊത്തൊരു യോനിയായിട്ട് നമ്മൾ പിന്നെയും ജന്മമെടുത്ത് പിന്നെയും ഇതേ ഒരു സൈക്കിളിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അത് അടുത്ത ജന്മം നമുക്കൊരു മനുഷ്യജന്മമായിട്ട് കിട്ടിയാൽ അതൊരു ഭാഗ്യമാണ്, കാരണം നമുക്ക് ഒരു അവസരം കൂടി കിട്ടുകയാണ് ഈ ഈ സർക്കിളിൽ നിന്ന്, ഈ ഒരു ഈ പല തിന്മകളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് അത് പിന്നെയും. പക്ഷെ അതാവണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും വളരെ നീചമായ ഒരു ജന്മമായിരിക്കും നമുക്ക് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഈ മരണം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ ആത്മീയമായൊരു ജീവിതം നയിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും പിന്നെയും നമ്മൾ ഇങ്ങനെ ഭൂമിയിൽ അലിഞ്ഞുകൊണ്ട് വേറെ വേറെ ദേഹങ്ങളൊക്കെ ദേഹങ്ങളിലൂടെ കൂടി പോയി ഓരോ ജീവിതങ്ങളൊക്കെ നയിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. I hope I answered your question. Yes, Prabhu. Thank you. വേറെ വല്ല ചോദ്യങ്ങളുണ്ടോ? ഇല്ല. ആ വേറെ ആരെങ്കിലും, വേറെ ഡിവോട്ടീസ്? ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടും പറയാം.
ഓക്കെ, അപ്പൊ ഇറ്റ്സ് 8:31, 8:30 ആയി. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. വൺസ് അഗൈൻ എല്ലാവർക്കും നന്ദി ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തതിന്. എല്ലാവരും നോട്ട്സ് എടുക്കേണ്ടതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം പിന്നെയും പിന്നെയും പറയാണ്, അവസാനം ഒരു ക്വിസ് ഉണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോ ഈ ക്ലാസ്സിലൊക്കെ കവർ ചെയ്ത ടോപ്പിക്സ് ആണ് അതിലും ചോദിക്കുക. അപ്പോ അതില് ഈ നോട്ട്സ് എടുത്താൽ ചിലപ്പോ അത് ഹെൽപ്പ് ചെയ്തു എന്ന് വരും. അപ്പോ എന്തായാലും എല്ലാവരും നാളത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഹരേ കൃഷ്ണ, താങ്ക് യു പ്രഭു, താങ്ക് യു സുഭദ്ര മാതാജി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. വാച കൽപ്പത്തരുഭ്യശ്ച കൃപാസം ദുഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ, താങ്ക് യു. Thank you.